കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ അമ്മ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് നടി പാർവതി തിരുവോത്ത് അമ്മയിൽ നിന്ന് രാജിവെച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു പാർവതി താൻ രാജിവെക്കുന്ന വിവരം അറിയിക്കുകയുണ്ടായത്. അതിനുശേഷം പാർവതിക്ക് പിന്തുണയുമായി മലയാള സിനിമയിലെ തന്നെ നിരവധി താരങ്ങൾ രംഗത്തെത്തുകയുണ്ടായി. ഇപ്പോഴത്തെ പാർവതിയെ അഭിനന്ദിച്ചും അമ്മ സംഘടനയിലെ ചിലരെ കുറ്റപ്പെടുത്തിയും രംഗത്തെത്തിയിരിക്കുകയാണ് നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷമ്മി തിലകൻ. യഥാർത്ഥത്തിൽ പാർവതിയല്ല അമ്മയിൽ നിന്ന് രാജിവെക്കേണ്ടതെന്നാണ് ഷമ്മി തിലകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇടവേള ബാബുവും ഇന്നസെന്റുമാണ് സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടതെന്ന് അദ്ദേഹം ഏഷ്യവിൽ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ചാനൽ പരിപാടിയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ നടി പാർവതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ രാജിവെക്കേണ്ടത് അവരല്ല, അവർ നല്ലൊരു നടിയാണ്, വ്യക്തിത്വമുള്ള പെൺകുട്ടിയാണ്. അവർ പറഞ്ഞതുപോലെ പുറത്തു പോകേണ്ടത് ഇടവേള ബാബുവാണ്. അതോടൊപ്പം മുൻ പ്രസിഡന്റായിരുന്ന ഇന്നസെന്റും അച്ഛൻ തിലകനെതിരെ മുമ്പ് നിലകൊണ്ടവരാണവർ. ഇടവേള ബാബു അഭിമുഖത്തിൽ മരിച്ചവരെ എങ്ങനെ തിരിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞത് തിലകനെ കുറിച്ചു കൂടിയാണെന്ന് ഞാൻ കാണുന്നു. സംഘടന ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ആരെയും പുറത്താക്കാനുള്ള അധികാരം സംഘടനയിൽ ആർക്കും തന്നെ ഇല്ലെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം നടി പാർവതി തിരുവോത്തിനെതിരെ ഒളിയമ്പുമായി നടനും MLA കെ പി ഗണേഷ് കുമാർ. രാജിവെക്കാനൊക്കെ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മളതിൽ അഭിപ്രായം പറയാനില്ലെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം. കൊറോണയുടെ കാലമൊക്കെയല്ലേ, വല്ലപ്പോഴുമൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ജീവിച്ചിരിപ്പില്ലെന്ന് ആളുകൾ കരുതിയാൽ മോശമല്ലേ? എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും എന്തും പറയാം, അവരുടെ മനസ്സിൽ തോന്നുന്നത് പ്രകടിപ്പിക്കാം, അതൊന്നും ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. എല്ലാം പറയട്ടെ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ മറുപടി. സംഘടന ആരെയും വിളിച്ച് അവസരം കൊടുക്കരുതെന്ന് പറയില്ല, അതൊക്കെ വെറുതെ പറയുകയാണ്. മോഹൻലാലിനെ പോലെ, മമ്മൂട്ടിയെ പോലെ, ഇന്നസെന്റിനെ പോലുള്ള ആളുകളൊക്കെ ആരെയെങ്കിലും വിളിച്ച് ചാൻസ് കൊടുക്കരുതെന്നൊക്കെ പറയുമോ? ഗണേഷ് കുമാർ പറയുന്നു. ഇടവേള ബാബുവിന്റെ വിവാദ പരാമർശത്തെ തുടർന്നാണ് നടി പാർവതി അമ്മയിൽ നിന്നും രാജിവെച്ചത്. ഈ സംഘടന തടഞ്ഞ ഒരു വനിതാ അംഗത്തെ മരിച്ചുപോയ ഒരാളുമായി താരതമ്യപ്പെടുത്തി കൊണ്ടുപറഞ്ഞ വെറുപ്പുളവാക്കുന്നതും ലജ്ജാവഹവുമായ വാക്കുകൾ ഒരിക്കലും തിരുത്താനാവില്ലെന്നും ഇടവേള ബാബുവിന്റെ ഈ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും ഇടവേള ബാബു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്നും പാർവതി ആവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടുകൊണ്ടാണ് അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ചത്. എന്നാൽ പിന്നാലെ വിശദീകരണവുമായി ഇടവേള ബാബുവും രംഗത്തെത്തിയിരുന്നു. 2020 സിനിമയിൽ ഭാവന അവതരിപ്പിച്ച കഥാപാത്രം മരിക്കുകയാണ്. മരിച്ച ഒരാളെ രണ്ടാം ഭാഗത്തിൽ എങ്ങനെ അഭിനയിപ്പിക്കുമെന്നാണ് താൻ അഭിമുഖത്തിലെ പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചതെന്നും ഇടവേള ബാബു പറയുന്നുണ്ട്. സംഘടനയിലെ അംഗമല്ലാത്ത ഭാവനയെ പുതിയ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തടസ്സമുണ്ടെന്നും ഇടവേള ബാബു പറയുന്നു. 2017 മലയാള സിനിമയിലെ ഒരു നടി ആക്രമിക്കപ്പെടുകയും ഇതേ സംഭവത്തിൽ ഒരു മലയാള താരം കുറ്റാരോപിതനാവുകയും 3 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തത് ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. ഇതേ തുടർന്ന് മലയാള സിനിമയിലെ താരസംഘടന പരോക്ഷമായി കുറ്റാരോപിതനായ നടനോടൊപ്പമാണെന്ന് മനസ്സിലായതോടെയായിരുന്നു താരങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ആരംഭിക്കുന്നത്. തുടർന്ന് മലയാള സിനിമാ ലോകത്ത് ഒരു പുതിയ പെൺകൂട്ടായ്മ കൂടി രൂപം കൊണ്ടു. സിനിമാ ലോകത്തെ സ്ത്രീകൾക്കിടയിൽ ഉള്ള ആശയങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കാനും സിനിമാ ലോകത്തെ സ്ത്രീവിരുദ്ധതയും സ്ത്രീകൾക്കുണ്ടാവുന്ന മാനസികവും ശാരീരികവുമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമെതിരെ ശബ്ദിക്കുവാനും വേണ്ടിയാണ് വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന പേരിൽ വനിതാ കൂട്ടായ്മ രൂപപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് ഇടവേള ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അമ്മ എന്ന താരസംഘടനയും WCCയും തമ്മിൽ ഉള്ള പോര് അക്ഷരാർത്ഥത്തിൽ മുറുകുകയായിരുന്നു. ഇതിനിടയിൽ കുറ്റാരോപിതനായ നടനെ ആദ്യമൊന്ന് പുറത്താക്കിയിട്ട് അമ്മ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്തതോടെ ശക്തമായ പ്രതിഷേധവുമായി WCC രംഗത്തെത്തിയിരുന്നു. പിന്നീടുള്ള മത്സരത്തിൽ സ്ത്രീ സംഘടനയ്ക്കെതിരെയുള്ള പ്രതിഷേധം പരസ്യമായി സ്റ്റേജ് ഷോ വഴി സ്കിറ്റിന്റെ രൂപത്തിൽ അപമാനിച്ചുകൊണ്ടായിരുന്നു അമ്മ അറിയിച്ചത്. ഇതേ തുടർന്ന് റിമാക്കനികൾ ഉൾപ്പെടെ ഉള്ള നടിമാരിൽ ചിലർ അമ്മ സംഘടന ഉപേക്ഷിച്ച് പുറത്തു വരികയും ചെയ്തു.